ഇന്റർനാഷണൽ ബിസിനസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ട്രേഡിംഗ് ബ്ലോക്സ് എന്നുള്ള ഭാഗമാണ്. എന്താണ് ട്രേഡിംഗ് ബ്ലോക്സ് അല്ലെങ്കിൽ റീജിയണൽ ഇക്കണോമിക് കോർപ്പറേഷൻ എന്ന് നോക്കാം. നമുക്കറിയാം, രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് അത് ഇമ്പോർട്ട് ചെയ്യുമ്പോഴോ എക്സ്പോർട്ട് ചെയ്യുമ്പോഴോ ഒക്കെ ചില ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് പേ ചെയ്യാറുണ്ട്. അപ്പം ഇത്തരത്തിൽ രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് നടക്കുന്ന സമയത്ത് പേ ചെയ്യുന്ന ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രേഡ് ബാരിയേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ ട്രേഡ് ബാരിയേഴ്സ് ഇല്ലാതെ രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് പോസിബിൾ അല്ല എന്നുള്ള കാര്യവും നമുക്കറിയാം. എന്നാൽ ചില രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ട്രേഡ് എഗ്രിമെൻറ്റിലൂടെ ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡ് ബാരിയേഴ്സ് റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ചില രാജ്യങ്ങൾ ചേർന്ന് ട്രേഡ് എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നു, ആ ട്രേഡ് എഗ്രിമെൻറ്റിൽ എന്താ പറയുന്നത്, ആ രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് ബാരിയേഴ്സ് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാമെന്ന പരസ്പര ധാരണയിൽ എത്തുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ട്രേഡിംഗ് ബ്ലോക്സ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ട്രേഡിംഗ് ബ്ലോക്സ് ആർ റീജിയണൽ ഗ്രൂപ്പിംഗ് ഓഫ് കൺട്രീസ് വിത്തിൻ വിച്ച് ട്രേഡ് ബാരിയേഴ്സ് ഹാവ് ബീൻ റിമൂവ്ഡ്. അവരൊരു ഇക്കണോമിക് ഗ്രൂപ്പായി അല്ലെങ്കിൽ ഇക്കണോമിക് കമ്മ്യൂണിറ്റിയായി പ്രവർത്തിക്കുന്നു. ആ ഇക്കണോമിക് കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ആ റീജിയണൽ ഇക്കണോമിക് കോർപ്പറേഷൻ അകത്ത് വരുന്ന ഈ ട്രേഡ് എഗ്രിമെൻറ്റ് ഒപ്പുവെച്ചിരിക്കുന്ന രാജ്യങ്ങൾ തമ്മിൽ എന്തുണ്ടായിരിക്കില്ല, പരസ്പരം ട്രേഡ് ബാരിയേഴ്സ് ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ പരസ്പരമുള്ള ട്രേഡ് ബാരിയേഴ്സ് റിഡ്യൂസ് ചെയ്യാൻ അവർ ഓരോരുത്തരും തയ്യാറാവും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ട്രേഡിംഗ് ബ്ലോക്സ് എന്ന് വിളിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ഇപ്പോൾ ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക മൂന്ന് രാജ്യങ്ങളാണ്. ഈ മൂന്ന് രാജ്യങ്ങൾ പരസ്പരം ട്രേഡ് ചെയ്യുന്ന സമയത്ത് ചില ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് രാജ്യങ്ങൾ തമ്മിൽ പേ ചെയ്യേണ്ടതായി വരും. അതായത് ട്രേഡ് ബാരിയേഴ്സോട് കൂടിയാണ് ഈ രാജ്യങ്ങൾ തമ്മിൽ എന്ത് നടക്കുന്നത്, ട്രേഡ് നടക്കുന്നത്. പക്ഷേ ഈ മൂന്ന് രാജ്യങ്ങളും കൂടി എന്തുണ്ടാക്കുന്നു, ഒരു ട്രേഡ് അഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നു. ആ ട്രേഡ് അഗ്രിമെൻറ്റിൽ അവർ പറയുന്നു, ഇന്ത്യയും ശ്രീലങ്കയും പാകിസ്ഥാനും പരസ്പരം ട്രേഡ് നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് പരസ്പരം ട്രേഡ് ബാരിയേഴ്സ് അല്ലെങ്കിൽ ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് ഒഴിവാക്കാം എന്ന ധാരണയിൽ അവരൊരു ഇക്കണോമിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇക്കണോമിക് കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, ട്രേഡിംഗ് ബ്ലോക്ക് എന്ന് വിളിക്കാം. അപ്പം ഇത്രയുമാണ് നമുക്ക് ട്രേഡിംഗ് ബ്ലോക്കിനെ കുറിച്ച് ബേസിക്കായി പറയാനുള്ളത്. ഇനി പ്രധാനപ്പെട്ട ട്രേഡിംഗ് ബ്ലോക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ഇന്ന് ലോകത്ത് നിലവിലുള്ള പ്രധാനപ്പെട്ട ട്രേഡിംഗ് ബ്ലോക്സ് ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. അതിൽ ഒന്നാമത്തതാണ് യൂറോപ്യൻ യൂണിയൻ, ദെൻ സെക്കൻഡ് വൺ സാർക്ക്, തേർഡ് വൺ ആസിയാൻ, ഫോർത്ത് വൺ നാഫ്ത, ദെൻ ലാസ്റ്റ് വൺ സാഫ്ത. ഇങ്ങനെ അഞ്ച് പ്രധാനപ്പെട്ട ട്രേഡിംഗ് ബ്ലോക്സ് അല്ലെങ്കിൽ റീജിയണൽ ഇക്കണോമിക് കോർപ്പറേഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ടൈപ്സ് ഓഫ് ട്രേഡിംഗ് ബ്ലോക്ക് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന അഞ്ച് ട്രേഡിംഗ് ബ്ലോക്സിൻ്റെയും പേരല്ല, പകരം അവിടെ കൊടുത്തിട്ടുണ്ട് ഫ്രീ ട്രേഡ് ഏരിയ, കോമൺ മോണിറ്ററി ഏരിയ, കസ്റ്റംസ് യൂണിയൻ, കോമൺ മാർക്കറ്റ്, മോണിറ്ററി യൂണിയൻ, ഇക്കണോമിക് യൂണിയൻ, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് എഴുതേണ്ടത്. അതായത് റീജിയണൽ ഇക്കണോമിക് കോർപ്പറേഷൻ്റെ അല്ലെങ്കിൽ ട്രേഡിംഗ് ബ്ലോക്സിൻ്റെ സ്വഭാവം, നേച്ചർ അനുസരിച്ചിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് എന്താണ്, ലോകത്ത് നിലവിലുള്ള പ്രധാനപ്പെട്ട റീജിയണൽ ഇക്കണോമിക് കോർപ്പറേഷൻസ് അല്ലെങ്കിൽ ട്രേഡിംഗ് ബ്ലോക്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് പ്രധാനമായും പഠിക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന അഞ്ച് ട്രേഡിംഗ് ബ്ലോക്സും സെപ്പറേറ്റ് ആയി ഡീറ്റെയിൽ ആയി എടുത്ത് പഠിക്കാനുണ്ട്. നമുക്ക് ഒന്നാമത്തേക്ക് പോകാം. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയൻ നിലവിൽ വരുന്നതിന് മുൻപ് യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഒരു എക്കണോമിക് കമ്മ്യൂണിറ്റിയാണ് യൂറോപ്യൻ കോൾ ആൻഡ് സ്റ്റീൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഈ ECSC 1952 രൂപീകരിക്കുന്നത്. ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ബെൽജിയം, നെതർലൻഡ്സ്, ലക്സംബർഗ് ഈ ആറ് രാജ്യങ്ങൾ ചേർന്നിട്ടാണ് 1952 യൂറോപ്യൻ കോൾ ആൻഡ് സ്റ്റീൽ കമ്മ്യൂണിറ്റി രൂപീകരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ആറ് രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം കോള്, അയൺ, സ്റ്റീൽ, സ്ക്രാപ്പ് ഇവ ഇമ്പോർട്ട് ചെയ്യുമ്പോഴും എക്സ്പോർട്ട് ചെയ്യുമ്പോഴും പരസ്പരമുള്ള ട്രേഡ് ബാരിയേഴ്സ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു യൂറോപ്യൻ കോൾ ആൻഡ് സ്റ്റീൽ കമ്മ്യൂണിറ്റിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നീട് ഈ പറയുന്ന 1952 രൂപീകരിച്ച ECSC സക്സസ് ആവുകയും ECSCയുടെ സക്സസ് EEC യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയുടെ രൂപീകരണത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ദാറ്റ് ഈസ് ദ സക്സസ് ഓഫ് ECSC ലെഡ് ടു ദി ഫോർമേഷൻ ഓഫ് EEC, ദാറ്റ് ഈസ് യൂറോപ്യൻ ഇക്കണോമിക് കമ്മ്യൂണിറ്റി. യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി യഥാർത്ഥത്തിൽ രൂപീകരിക്കുന്നത് 1957 ഒപ്പുവെച്ച ട്രീറ്റി ഓഫ് റോം എന്ന് പറയുന്ന എഗ്രിമെൻറ്റിലൂടെയാണ്.
57 ട്രീറ്റി ഓഫ് റോം ഒപ്പുവെക്കുന്നു. അങ്ങനെ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി എന്ത് ചെയ്യുന്നു, രൂപീകരിക്കപ്പെടുന്നു. ഇന്ന് ഈ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയാണ് എന്തായി അറിയപ്പെടുന്നത്, യൂറോപ്യൻ യൂണിയൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. യൂറോപ്യൻ യൂണിയൻ്റെ ഒരു എംബ്ലം നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ദെൻ മാത്രമല്ല 1958 യൂറോപ്യൻ യൂണിയൻ നിലവിൽ വരുന്നത്. ശ്രദ്ധിക്കുക, 1957 ട്രീറ്റി ഓഫ് റോം ഒപ്പുവെക്കുന്നത്. പക്ഷേ 1958 ജനുവരി 1 എന്ത് നിലവിൽ വരുന്നത്, യൂറോപ്യൻ യൂണിയൻ നിലവിൽ വരുന്നത്. ഇപ്പോൾ നിലവിൽ യൂറോപ്യൻ യൂണിയനിൽ 28 മെമ്പേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഈ 28 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അവിടെ ആ 28 രാജ്യങ്ങളുടെ പേരും അതിൻ്റെ മാപ്പും കൊടുത്തിട്ടുണ്ട്. ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യാം, യൂറോപ്യൻ യൂണിയൻ്റെ പ്രധാനപ്പെട്ട അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് അച്ചീവ്മെൻറ്റ്സ് ഓഫ് യൂറോപ്യൻ യൂണിയൻ. ഒന്നാമത്തത് ബാലൻസ് ഓഫ് ട്രേഡ് ആൻഡ് പേയ്മെൻറ്റ്. അവിടെ പറയുന്നത് ഇത്ര മാത്രമാണ്, യൂറോപ്യൻ യൂണിയൻ വന്നതിന് ശേഷം യൂറോപ്പിലാകെ എക്സ്പോർട്ടിലും ഇമ്പോർട്ടിലും വർധനവുണ്ടായിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ഇനി വരുന്ന പോയിന്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. യൂറോപ്യൻ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള വിവിധ തരം പോളിസികളാണ് ഇനി പറയുന്നത്. അതിലൊന്നാമത്താണ് ഇൻ്റഗ്രേറ്റഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ് പോളിസി. അതായത് യൂറോപ്യൻ യൂണിയനിലെ 28 രാജ്യങ്ങളിലെയും ഡെവലപ്മെൻറ്റ് പോളിസിയാണ് അതിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം. ദെൻ സെക്കൻഡ് വൺ, കോമൺ അഗ്രികൾച്ചറൽ പോളിസി. യൂറോപ്യൻ യൂണിയന് ഒരു കോമൺ അഗ്രികൾച്ചർ പോളിസി ഉണ്ട്, കോമൺ ഫിഷറീസ് പോളിസി ഉണ്ട്, കോമൺ ട്രാൻസ്പോർട്ട് പോളിസി ഉണ്ട്, അതുപോലെ കോമൺ സോഷ്യൽ പോളിസിയും ഉണ്ട്. അപ്പം ഇങ്ങനെ 5 പ്രധാനപ്പെട്ട പോളിസികൾ യൂറോപ്യൻ യൂണിയൻ്റെ അച്ചീവ്മെൻ്റ് ആണെന്ന് പറയാം. അതുപോലെ മറ്റൊന്നാണ് മൂവ്മെൻ്റ് ഓഫ് ഫാക്ടേഴ്സ്. ഫാക്ടേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനാണ്, പ്രധാനമായും ലേബറും ക്യാപിറ്റലും. അതായത് ഈ 28 രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മൂവ് ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. അതായത് ഒരു രാജ്യത്ത് നിന്നും വേറൊരു രാജ്യത്തേക്ക് തൊഴിലിന് വേണ്ടി ഒരാൾക്ക് എളുപ്പത്തിൽ പോവാം, അതുപോലെ തന്നെ എളുപ്പത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഒക്കെ ചെയ്യാം. അതാണ് മൂവ്മെൻറ്റ് ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫ്രീ ഫ്ലോ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫ്രീ ആയി മൂവ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ റിഡക്ഷൻ ഇൻ അൺഎംപ്ലോയ്മെൻറ്റ്, അതായത് ഒരു രാജ്യത്ത് തൊഴിലില്ലെങ്കിൽ, ഈ പറഞ്ഞിരിക്കുന്ന 28 യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് തൊഴിലില്ലെങ്കിൽ അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ ഇല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് എളുപ്പത്തിൽ പോയി അവിടെ തൊഴിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് കുറക്കാനും യൂറോപ്യൻ യൂണിയന് സാധിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് യൂറോപ്യൻ യൂണിയനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്കണോമിക് കോർപ്പറേഷനിലേക്ക് പോവാം. ദാറ്റ് ഈസ് സാർക്ക്, അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ. നമ്മുടെ ഇന്ത്യ ഉൾക്കൊള്ളുന്ന ഒരു റീജിയണൽ ഇക്കണോമിക് കോർപ്പറേഷനാണ് എന്ത് സാർക്ക് എന്ന് പറയുന്നത്. ഇതൊരു ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ്. 8 രാജ്യങ്ങളാണ്, അതായത് സദേണിലെ 8 രാജ്യങ്ങളാണ് സാർക്കിൽ ഉള്ളത്. ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നേപ്പാൾ, ശ്രീലങ്ക, മാലിദ്വീപ്, ഭൂട്ടാൻ, ഇങ്ങനെ 7 രാജ്യങ്ങൾ ചേർന്നിട്ടാണ് 1985 ധാക്കയിൽ വെച്ച് എന്ത് രൂപീകരിക്കുന്നത്, സാർക്ക് രൂപീകരിക്കുന്നത്. ശ്രദ്ധിക്കുക, 1985 ധാക്കയിൽ വെച്ച് 7 രാജ്യങ്ങൾ, ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നേപ്പാൾ, ശ്രീലങ്ക, മാലിദ്വീപ്, അതുപോലെ തന്നെ ഭൂട്ടാൻ, ചേർന്നിട്ടാണ് എന്ത് രൂപീകരിക്കുന്നത്, സാർക്ക് രൂപീകരിക്കുന്നത്. അതുപോലെ തന്നെ 2007 ഏപ്രിൽ 1 8-ാമത്തെ രാജ്യമായ അഫ്ഗാനിസ്ഥാൻ സാർക്കിൽ ജോയിൻ ചെയ്യുന്നത്. ദെൻ ഈ പറഞ്ഞിരിക്കുന്ന 8 രാജ്യങ്ങളും 5 പ്രധാനപ്പെട്ട മേഖലകളിലാണ് പരസ്പരമുള്ള സഹകരണം ഉറപ്പുവരുത്തുന്നത്. അതിലൊന്നാമത്തത് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്, സെക്കൻഡ് വൺ ടെലി കമ്മ്യൂണിക്കേഷൻ സയൻസ് ആൻഡ് ടെക്നോളജി, തേർഡ് വൺ ഹെൽത്ത് ആൻഡ് പോപ്പുലേഷൻ ആക്ടിവിറ്റീസ്, ദെൻ ട്രാൻസ്പോർട്ട്, ലാസ്റ്റ് വൺ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്. അപ്പോൾ ഈ 5 കാര്യങ്ങളിലാണ് പറഞ്ഞിരിക്കുന്ന സാർക്ക് രാജ്യങ്ങൾ തമ്മിൽ പരസ്പര ധാരണ അല്ലെങ്കിൽ സഹകരണം ഉള്ളത്. ഓക്കെ, ഇത്രയുമാണ് സാർക്കിനെ കുറിച്ച് ബേസിക്കായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി സാർക്കിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദെൻ ഫസ്റ്റ് വൺ, ടു പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് പീപ്പിൾ ഓഫ് സൗത്ത് ഏഷ്യ ടു ഇംപ്രൂവ് ദി ക്വാളിറ്റി ഓഫ് ലൈഫ്. അതായത് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലെ ജനങ്ങളുടെ വെൽഫെയർ ആണ് സാർക്ക് ലക്ഷ്യം വെക്കുന്ന ഒന്നാമത്തെ കാര്യം. അതിലൂടെ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുക. ദെൻ സെക്കൻഡ് വൺ, ടു ആക്സലറേറ്റ് ഇക്കണോമിക് ഗ്രോത്ത്, സോഷ്യൽ പ്രോഗ്രസ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ്. അതായത് സാർക്ക് രാജ്യങ്ങളിലെ, പ്രത്യേകിച്ച് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലെ ഇക്കണോമിക് ഗ്രോത്ത്, അതുപോലെ തന്നെ സോഷ്യൽ പ്രോഗ്രസ്, ദെൻ കൾച്ചറൽ ഡെവലപ്മെൻറ്, ഈ 3 കാര്യങ്ങളും സാർക്ക് ലക്ഷ്യം വെക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ, ടു സ്ട്രെങ്തൻ ദ കോ ഓപ്പറേഷൻ വിത്ത് അതർ ഡെവലപ്പിംഗ്
കൺട്രീസ്, അതായത് ഈ സാർക്ക് രാജ്യങ്ങൾക്ക് മറ്റ് ഡെവലപ്പിംഗ് കൺട്രീസുമായി പലതരത്തിലുള്ള കോഓപ്പറേഷൻ, അത് ഇക്കണോമിക് കോഓപ്പറേഷൻ ആവാം മറ്റ് തലത്തിലുള്ള സഹകരണങ്ങൾ ഉറപ്പു വരുത്തുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ടു കോഓപ്പറേറ്റ് വിത്ത് ഇന്റർനാഷണൽ ആൻഡ് റീജിയണൽ ഓർഗനൈസേഷൻ വിത്ത് സിമിലർ എയിംസ് ആൻഡ് പർപ്പസ്, അതായത് സാർക്കിന് സമാനമായ എയിംസ് ആൻഡ് പർപ്പസ് ഉള്ള മറ്റ് ഇന്റർനാഷണൽ ആൻഡ് റീജിയണൽ ഓർഗനൈസേഷൻ ഉണ്ടാവും. സാർക്കിനെ പോലെ തന്നെ ഉള്ള ചില റീജിയണൽ എക്കണോമിക് കോഓപ്പറേഷൻസ് ഉണ്ടാവും. അത്തരം റീജിയണൽ എക്കണോമിക് കോഓപ്പറേഷൻസും അതുപോലെ തന്നെ റീജിയണൽ ഓർഗനൈസേഷനും ഇന്റർനാഷണൽ ഓർഗനൈസേഷനും ആയിട്ടുള്ള സഹകരണങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. ദെൻ നെക്സ്റ്റ് വൺ, ടു പ്രൊമോട്ട് ആക്റ്റീവ് കൊലാബറേഷൻ ആൻഡ് മ്യൂച്വൽ അസിസ്റ്റൻസ് ഇൻ ഇക്കണോമിക് സോഷ്യൽ കൾച്ചറൽ ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ഫീൽഡ്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന അഞ്ച് കാര്യങ്ങൾ, അതായത് ഇക്കണോമിക് സോഷ്യൽ കൾച്ചറൽ ടെക്നിക്കൽ ദെൻ സയന്റിഫിക് ഫീൽഡ്, ഈ അഞ്ച് സെക്ടറുകളിൽ ഈ എട്ട് രാജ്യങ്ങൾ തമ്മിൽ പരസ്പരമുള്ള സഹായം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യം. ദെൻ നെക്സ്റ്റ് വൺ, ടു കോൺട്രിബ്യൂട്ട് ടു മ്യൂച്വൽ ട്രസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അപ്രീസിയേഷൻ ഓഫ് ഈച്ച് അതർ, അതായത് പറഞ്ഞിരിക്കുന്ന എട്ട് രാജ്യങ്ങൾ തമ്മിൽ പരസ്പര വിശ്വാസം, പരസ്പര ധാരണ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. ഓക്കെ, ഇത്രയുമാണ് സാർക്കിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്നുള്ള നിലയിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത റീജിയണൽ എക്കണോമിക് കോർപ്പറേഷനിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ആസിയാൻ, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്നാണ് അതിൻ്റെ എക്സ്പാൻഷൻ. അഞ്ച് രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ആസിയാൻ രൂപീകരിക്കുന്നത്. ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പൈൻസ്, സിംഗപ്പൂർ, തായ്ലൻഡ്, ഈ അഞ്ച് രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ആസിയാൻ രൂപീകരിക്കുന്നത്. 1967 ഓഗസ്റ്റ് 8 ആസിയാൻ നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ഇക്കണോമിക് കോർപ്പറേഷനാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഈ ആ റീജിയനിലുള്ള രാജ്യങ്ങളുടെ എക്കണോമിക് സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതും ആസിയാൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ്. ദെൻ അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലാണ്. ഇന്ന് നിലവിൽ അതിന് 10 മെമ്പേഴ്സാണ് ആസിയാനിൽ ഉള്ളത്. ഓക്കെ, ദെൻ അവിടെ നിങ്ങൾക്ക് ആസിയാൻ്റെ ഒരു എംബ്ലം കാണാൻ വേണ്ടി സാധിക്കും. ഇത്രയുമാണ് ആസിയാനെ കുറിച്ച് ബേസിക് ആയി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ദെൻ ഇനി അടുത്ത റീജിയണൽ എക്കണോമിക് കോർപ്പറേഷനിലേക്ക് പോവാം. നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് എന്നാണ് നാഫ്തയുടെ എക്സ്പാൻഷൻ. ദെൻ US പ്രസിഡന്റ് ആയിട്ടുള്ള റൊണാൾഡ് റീഗൻ അദ്ദേഹത്തിൻ്റെ 1980 ഇലക്ഷൻ ക്യാമ്പയിനിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൺസെപ്റ്റ് വരുന്നത്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന നോർത്ത് അമേരിക്കൻ രാജ്യങ്ങൾ തമ്മിലുള്ള ഇക്കണോമിക് കോഓപ്പറേഷൻ ഉണ്ടാവണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് റൊണാൾഡ് റീഗൻ ആണ്. പിന്നീട് 1988 കാനഡ US എഗ്രിമെന്റ് ഉണ്ടാവുന്നു, അവർ തമ്മിൽ ഒരു എക്കണോമിക് കോഓപ്പറേഷനായി പ്രവർത്തിച്ചു. പിന്നീട് അതിനുശേഷമാണ് നാഫ്ത 1994 January 1 രൂപീകരിക്കുന്നത്. നാഫ്ത രൂപീകരിച്ചതിലൂടെ USA, കാനഡ, മെക്സിക്കോ ഈ മൂന്ന് രാജ്യങ്ങളും തമ്മിലുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റാണ് നാഫ്ത പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. നാഫ്ത കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ വെല്ലുവിളികളെ മറികടക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നാഫ്ത രൂപീകരിച്ചിട്ടുള്ളത്. രൂപീകരിച്ച കാലത്ത് ധാരാളം എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. US കാനഡയിലുമാണ് പ്രധാനമായും എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുള്ളത്. കാരണം ഈ നാഫ്ത എന്ന് പറയുന്ന എഗ്രിമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിഷ്യറി എന്ന് പറയുന്നത് മെക്സിക്കോ ആണ്. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടി കൃത്യമായി മനസ്സിലാവും. ഇത്രയുമാണ് നമുക്ക് നാഫ്തയെക്കുറിച്ച് ബേസിക് ആയി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അവിടെ നിങ്ങൾക്ക് നാഫ്തയുടെ ഒരു ഫ്ലാഗ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് നാഫ്ത. നാഫ്തയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടു ക്രിയേറ്റ് ന്യൂ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ മെക്സിക്കോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ബെനിഫിഷ്യറി എന്ന് പറയുന്നത് മെക്സിക്കോ ആണ്. ദെൻ അതായത് മെക്സിക്കോയിൽ ഇത്തരത്തിലുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നാഫ്തയുടെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ മെക്സിക്കോയിൽ നിന്നും ധാരാളം ആളുകൾ തൊഴിലവസരങ്ങളും തേടിയും മറ്റാവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് US അനധികൃതമായി കുടിയേറാറുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാഫ്ത രൂപീകരിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അനധികൃത കുടിയേറ്റം ഒഴിവാക്കണമെങ്കിൽ സ്വാഭാവികമായും എന്ത് ചെയ്യണം, ഈ പറഞ്ഞിരിക്കുന്ന മെക്സിക്കോയിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവണം.
അങ്ങനെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായും രണ്ടാമത്തെ പോയിന്റിൽ അതാണ് പറയുന്നത്, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന മെക്സിക്കോയിൽ നിന്നും യു എസിലേക്കുള്ള മൈഗ്രേഷൻ അത് കുറക്കാൻ വേണ്ടി പറ്റും. നാഫ്തയുടെ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് മെക്സിക്കോയിൽ നിന്നും യു എസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് മൂന്നാമത്തേലേക്ക് പോവാം, ദാറ്റ് ഈസ് ടു അസിസ്റ്റ് മെക്സിക്കോ ഇൻ ഏർണിംഗ് അഡീഷണൽ ഫോറിൻ എക്സ്ചേഞ്ച് ടു മീറ്റ് ഇറ്റ്സ് ഫോറിൻ ഡെപ്റ്റ് ബേർഡൻ. അതായത് ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് രാജ്യങ്ങൾ, മെക്സിക്കോ, കാനഡ, യു എസ്, അതിൽ താരതമ്യേന ഇക്കണോമിക്കലി പിറകോട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് മെക്സിക്കോ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഈ പറയുന്ന മെക്സിക്കോന് അഡീഷണൽ ഫോറിൻ എക്സ്ചേഞ്ച് ഏൺ ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ് നാഫ്തയുടെ മറ്റൊരു ഒബ്ജക്റ്റീവ്. ഇങ്ങനെ പ്രധാനമായും മെക്സിക്കോന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള മൂന്ന് ഒബ്ജക്റ്റീവ്സ് ആണ് ഇവിടെ പറയുന്നത്. ദെൻ നാലാമത്തേലേക്ക് പോവാം, ടു എൻഹാൻസ് ദ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഓഫ് കമ്പനീസ് ഫ്രം ദി മെമ്പർ കൺട്രീസ്. ഈ മെമ്പർ കൺട്രീസിലെ കമ്പനികളുടെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എൻഹാൻസ് ചെയ്യുക, വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. ദെൻ ലാസ്റ്റ് വൺ, ടു റെഡ്യൂസ് പ്രൈസ് ഓഫ് ദി പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ബൈ എൻഹാൻസിങ് ദി കോമ്പറ്റീഷൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എൻഹാൻസ് ചെയ്യുക, അതുപോലെ തന്നെ ബിസിനസ്സുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ എൻഹാൻസ് ചെയ്യുക. ഇങ്ങനെ കോമ്പറ്റീഷൻ കൂടുന്ന സമയത്ത് സ്വാഭാവികമായും എന്ത് കുറയും? പ്രൈസ് കുറയും. അങ്ങനെ കോമ്പറ്റീഷൻ വർദ്ധിപ്പിച്ച് പ്രൈസ് റിഡക്ഷൻ കൊണ്ടുവരിക എന്നുള്ളത് കൂടിയാണ് നാഫ്തയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. ഇങ്ങനെ അഞ്ച് ഒബ്ജക്റ്റീവ്സ് ആണ് പ്രധാനമായും നാഫ്തയ്ക്ക് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും അവസാനത്തെ റീജിയണൽ എക്കണോമിക് കോർപ്പറേഷനിലേക്ക് പോവാം. ലാസ്റ്റ് വൺ, സാഫ്ത, സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്നാണ് അതിൻ്റെ എക്സ്പാൻഷൻ. സാഫ്ത എഗ്രിമെന്റ് ഒപ്പുവെക്കുന്നത് 2004 ജനുവരി 6 അതായത് സാർക്കിൻ്റെ 12th സമ്മിറ്റ് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വെച്ച് നടക്കുന്ന സമയത്താണ് സാഫ്ത എഗ്രിമെൻറ്റ് എന്ത് ചെയ്യുന്നത്, ഒപ്പുവെക്കുന്നത്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന 7 രാജ്യങ്ങൾ തമ്മിൽ ഒരു ഫ്രീ ട്രേഡ് ഏരിയ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സാഫ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. 2004 എഗ്രിമെൻ്റ് ഒപ്പുവെക്കുന്നതെങ്കിലും അത് നിലവിൽ വരുന്നത് 2006 ജനുവരി 1. അതുപോലെ തന്നെ സാഫ്തയ്ക്ക് മുൻപ് ഉണ്ടായിരുന്ന സാർക്ക് രാജ്യങ്ങളുടെ എഗ്രിമെൻറ്റിൻ്റെ പേരാണ് സാപ്ത, ദാറ്റ് ഈസ് സൗത്ത് ഏഷ്യൻ പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെൻറ്റ്. ഈ സാപ്തയെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് 2006 എന്ത് വരുന്നത്, സാഫ്ത വരുന്നത്. 1997 സാപ്ത എഗ്രിമെൻറ്റ് ഒപ്പുവെക്കുന്നത്. 97 ഒപ്പുവെച്ചിരിക്കുന്ന സാപ്ത പിന്നീട് എന്ത് ചെയ്യുന്നു, 2006 റീപ്ലേസ് ചെയ്യപ്പെടുകയാണ് സാഫ്ത വന്നതോടുകൂടി. ഓക്കെ, അപ്പോൾ സാഫ്തയും സാഫ്തയും മനസ്സിലാക്കാം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ സാഫ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ തരത്തിലുള്ള ട്രേഡ് റെസ്ട്രിക്ഷൻസും, ഈ പറഞ്ഞിരിക്കുന്ന 7 രാജ്യങ്ങൾ തമ്മിലുള്ള എല്ലാ തരത്തിലുള്ള ട്രേഡ് റെസ്ട്രിക്ഷൻസും അല്ലെങ്കിൽ ട്രേഡ് ബാരിയേഴ്സും റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് സാഫ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പം ഇത്രയുമാണ് സാഫ്തയെക്കുറിച്ച് പറയാനുള്ളത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ട്രേഡിംഗ് ബ്ലോക്സ് അല്ലെങ്കിൽ റീജിയണൽ എക്കണോമിക് കോർപ്പറേഷൻ എന്നുള്ള ഭാഗമാണ്. എന്താണ് റീജിയണൽ എക്കണോമിക് കോർപ്പറേഷൻ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ലോകത്തിൽ നിലവിലുള്ള പ്രധാനപ്പെട്ട 5 റീജിയണൽ എക്കണോമിക് കോർപ്പറേഷൻസ് അല്ലെങ്കിൽ ട്രേഡിംഗ് ബ്ലോക്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ യൂറോപ്യൻ യൂണിയൻ, സെക്കൻഡ് വൺ സാർക്ക്, ദെൻ ആസിയാൻ, നാഫ്ത, ലാസ്റ്റ് വൺ സാഫ്ത. ഓക്കെ, താങ്ക് യു.